കണ്ടിട്ട്. അയ്യോ, ഗംഭീര സിനിമ. ഞാനാണെങ്കിൽ കുറേ നാളിന് ശേഷം, ഹാർഡ് കോർ ലാൽ സാറിൻ്റെ ഫാനാണ്. കുറേ നാളിന് ശേഷം ലാൽ സാറിൻ്റെ സ്ക്രീനിൽ കണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. കണ്ടു നടന്നു അതിൻ്റെ ക്ലൈമാക്സൊക്കെ കണ്ടപ്പോഴത്തേക്ക്. പിന്നെ കുട്ടിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലാൽ സാറിൻ്റെ ചെറിയ മൈക്രോ ആയിട്ടുള്ള ചില സട്ടിലായിട്ടുള്ള ഒരു ആക്ഷൻസ് ഉണ്ട്, അത് ലാൽ സാറിനെ കൊണ്ട് മാത്രമേ ചെയ്യാൻ ഒക്കത്തുള്ളൂ. വല്ലതും പറയുന്നുണ്ട് ലാൽ സാറിൻ്റെ കംബാക്കാണ്, കംബാക്ക് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒന്നും പോയിട്ടൊന്നുമില്ല. ഗംഭീര സിനിമയാണ്, അടിപൊളി. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. കരഞ്ഞുകൊണ്ടല്ലാതെ നോർമലി ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പോകത്തില്ല. സാർ തന്നെ പറഞ്ഞില്ല, 10 മിനിറ്റിനുള്ളിൽ ആരാണ് അതിൻ്റെ പ്രീതി എന്നുള്ളത് നമുക്കറിയാം. പിന്നെ അതിലേക്ക് എത്താനുള്ള ഒരു ഇതാണ്, അതൊന്നും ഒട്ടും മടുപ്പിക്കാതെ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു റിസ്കി എലമെൻ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് കോർട്ട് റൂം ഡ്രാമ. നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു മിനിമം ആയിട്ട് നമുക്കൊരു എക്സ്പെക്ടേഷൻ ചെയ്യാൻ പറ്റിയ ഒരു ഒരു ഡയറക്ടേഴ്സിലെ ഒരാളാണല്ലോ ജിത്തു സാർ. അതിനോട് 100% നീ ഇത് പുലർത്തി. പടം ഹിറ്റാണ്, ഹിറ്റാണ്. പടം കിട്ടലും പടം. അതായത് ഒരു കണ്ടിന്യൂസ് 4 ഫ്ലോപ്പിന് ശേഷം മോഹൻലാലിൻ്റെ ഒരു വിജയചിത്രം, അങ്ങനെ വേണം ഇതിനെ എടുത്തു പറയാം. പിന്നെ പടത്തിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിദ്ദിഖ്, മോഹൻലാൽ കഴിഞ്ഞിട്ട് ആക്ടിങ്ങിലും മികവ് കാട്ടിക്കുന്നത് സിദ്ദിഖാണ്. സിദ്ദിഖ് കസറായിരുന്നു മൊത്തത്തിൽ. എന്തായാലും പടം മൊത്തത്തിൽ കൊള്ളാം, ഒരു തിയേറ്റർ വാച്ചുള്ള